കേരളത്തിൽ ബി ജെ പി വലിയ വിജയപ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. ബി ജെ പി കേരളത്തിലെ ഘടകം മാത്രമല്ല ദേശീയ ഘടകവും അത് തന്നെയാണ് പറയുന്നത്. ഉറപ്പായും കേരളത്തിൽ 2 സീറ്റ് ബി ജെ പി സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം ഉൾപ്പെടെ പറയുന്നത്. അതിൽ പ്രധാനമായി പറയുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരമാണ്. അവിടെ ഈ രണ്ടിടത്തും ഉറപ്പായും ബി ജെ പി വിജയിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ ശുഭപ്രതീക്ഷ. അതിലിവർ പറയുന്ന കാരണങ്ങൾ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ പലതും ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ട് പോൾ ചെയ്യാതിരിക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. അതായത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിനായി ഇവർ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന് എത്തേണ്ട വോട്ടുകൾ, കോൺഗ്രസിന് പോൾ ചെയ്യേണ്ട വോട്ടുകൾ പോലും പോളിംഗ് ബൂത്തിൽ എത്താത്തതെന്നും എത്തിയിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രധാനമായും വിജയിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ശുഭപ്രതീക്ഷ. ഇതിൽ കോൺഗ്രസിനോട് ജനങ്ങൾക്കുള്ള അവമതിപ്പാണ് കുറെയൊക്കെ ഫലങ്ങളിൽ കാണാൻ പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഉറപ്പായും ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ. എന്നാൽ കോൺഗ്രസ് പറയുന്നത് അത്തരത്തിലല്ല. കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ. തിരുവനന്തപുരത്ത് 20-ൽ 16 സീറ്റ് ഉറപ്പായും നേടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 16 സീറ്റിൽ മാത്രമല്ല, ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണെങ്കിൽ പോലും ഈ രണ്ടിടത്തുനിന്നും വിജയ സാധ്യത കോൺഗ്രസിന് തന്നെയാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. മാക്സിമം ഇവർ പറഞ്ഞു വെക്കുന്നത് ഉറപ്പായും 20 സീറ്റ് കിട്ടുമെന്നും, എന്നാൽ ചെറിയ വ്യത്യാസം ഉണ്ടായാൽ, നേരിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇതിലുണ്ടായാൽ പോലും 18 സീറ്റ് ഉറപ്പായും കോൺഗ്രസിന് തന്നെ കിട്ടുമെന്നുമാണ് ഇവർ പറയുന്നത്. ഇതിൽ കോൺഗ്രസിന് തന്നെ ചെറിയ സംശയങ്ങളുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ആറ്റിങ്ങലും പാലക്കാടും കണ്ണൂരുമാണ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെതിരെ ഒരു വിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ തന്നെ കണക്കൂട്ടൽ. അടൂർ പ്രകാശിനോട് താല്പര്യമില്ലാത്ത, അടൂർ പ്രകാശിനെ ഇഷ്ടമില്ലാത്ത കുറച്ച് പ്രവർത്തകരും അണികളും ഉള്ളതിനാൽ തന്നെ ആ വോട്ടുകളെല്ലാം സി പി എമ്മിലേക്ക് മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയെ ജോയ് ജനകീയനും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവുമായാണ് സി പി എം പറയുന്നത്. അത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. കാരണം ജോയി അത്രമാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നേതാവാണ്. അടൂർ പ്രകാശിനെയും ജോയിയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച നേതാവ് എന്നത്, ഏറ്റവും മികച്ച ജനപ്രതിനിധി എന്നത് ജോയി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന് അവിടെ മുൻതൂക്കം ഇല്ല എങ്കിൽ പോലും, തോൽവി ഭയം അത്രത്തിൽ ഇല്ലെങ്കിൽ പോലും അവിടെ ജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നും, ജയിച്ചാൽ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുന്നതെന്നുമാണ് ആറ്റിങ്ങലിലെ കണക്കൂട്ടൽ. തിരിച്ച് പാലക്കാട് വരുമ്പോൾ പാലക്കാട് വി കെ ശ്രീകണ്ഠന് വലിയ തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാലക്കാട് പലയിടത്തും വി കെ ശ്രീകണ്ഠനായി പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ല എന്നും, അതിനൊപ്പം തന്നെ പാലക്കാടുള്ള ബഹുഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളിൽ പലതും ബി ജെ പിക്ക് അനുകൂലമായി വീഴാനുള്ള സാധ്യതകളും വി കെ ശ്രീകണ്ഠന്റെ മണ്ഡലത്തിലുണ്ട്. മറ്റൊന്ന്, അവിടെ ഹിന്ദു വികാരം ഇളക്കി വിട്ട് ബി ജെ പിക്ക് വോട്ട് തേടാൻ സാധിച്ചെന്നും, അതേ സ്ഥലത്തിന് ഈ അഗ്രഹാര വോട്ടുകളിൽ പലതും ബി ജെ പിക്കായി മറിഞ്ഞിട്ടുണ്ടെന്നുമുള്ള സംശയമാണ് വി കെ ശ്രീകണ്ഠന്റെ തോൽവിക്കായി കോൺഗ്രസ് പറയുന്ന കാരണം. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ കെ സുധാകരനാണ് മത്സരിക്കുന്നത്. കെ സുധാകരൻ മത്സരിക്കാൻ വേണ്ടി അധ്യക്ഷ പദവി രാജിവെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഈ അധ്യക്ഷ പദവി രാജിവെച്ച് ഇറങ്ങി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ കെ സുധാകരനുമായി കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ആഭ്യന്തര പ്രശ്നമുണ്ടാവുകയും, അതുകൊണ്ട് തന്നെ അവിടെ കെ സുധാകരനായി പ്രവർത്തിക്കാനോ പ്രവർത്തനങ്ങളിൽ നിൽക്കാനോ കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കളോ അമിതമായി എത്തിയില്ല എന്നുള്ളതും, അവിടെ പ്രചരണത്തിൽ പലതും തഴയപ്പെട്ടുവെന്നും അല്ലെങ്കിൽ ഉഴപ്പിയെന്നുമുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സുധാകരന്റെ ജയം അല്പം ബാലികേറ മലയാണ് എന്നാണ് കോൺഗ്രസിനെ കണക്കൂട്ടൽ. മറ്റൊന്ന്, എം വി ജയരാജനെ ഏത് വിധേനെ ജയിപ്പിച്ചെടുക്കാനായി സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനം ശക്തമായി തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വോട്ട് നേടാനും വലിയ രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാനും, അത് വോട്ട് എം വി ജയരാജനെ കിട്ടാനുമായി സി പി എം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ. അതുകൊണ്ട് തന്നെ അവിടെ കെ സുധാകരന്റെ ജയം അല്പം കടുപ്പമായിരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്ക് കൂട്ടൽ. മറ്റൊന്ന്, അവിടെ ഉള്ളത് കോൺഗ്രസിന്റെ സുതാര വിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. സുധാകരനോടുള്ള വിരുദ്ധ വികാരം നിലനിൽക്കുന്ന തന്നെ സുധാകരന്റെ പല നാക്കുപിഴകളും പല
പ്രസ്താവനകളും വലിയ തരത്തിൽ വിവാദമാവുകയും അതിലെല്ലാം പിന്നീട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമാധാനം പറയേണ്ടിയും മറുപടി പറയേണ്ടിയും വന്നതിൽ കോൺഗ്രസിലെ ഒരു ഭാഗങ്ങൾക്ക് കടുത്ത ആശങ്കയും രോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അവിടെ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ പോലും സി പി എം ശക്തമായി തന്നെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കോൺഗ്രസ്സിന് നഷ്ടപ്പെടുന്ന സീറ്റുകളിൽ പ്രധാനമായും ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനകത്തുള്ള പടലപ്പണക്കം തന്നെയാണ്. ഈ പടലപ്പണക്കം കാരണം വലിയ തരത്തിലുള്ള വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. ഈ പല നേതാക്കന്മാരുമായും സ്ഥാനാർത്ഥികളിൽ ചിലരുമായും കോൺഗ്രസിന് വലിയ തരത്തിലുള്ള പടലപ്പണക്കവും ഒപ്പം തന്നെ കാലുവാരൽ രീതികളും അവിടെ ഉണ്ടായിരുന്നു. ഈ രീതികളെല്ലാം കാരണം പലതരത്തിൽ കോൺഗ്രസിനുള്ള വോട്ട് ബാങ്കിൽ വലിയ തരത്തിലുള്ള വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ പല മണ്ഡലങ്ങളിലും ഉണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പോഴും തിരുവനന്തപുരവും തൃശ്ശൂരും എന്ത് തന്നെ സംഭവിച്ചാലും കോൺഗ്രസിന് തന്നെ അനുകൂലമായി നിൽക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. തൃശ്ശൂരിൽ കെ മുരളി തന്നെ വോട്ട് മറിക്കാൻ ശ്രമിച്ചെന്നും കെ മുരളീധരനായി പ്രവർത്തനത്തിന് പലരും ഇറങ്ങിയില്ല എന്നും കെ മുരളീധരൻ തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞെങ്കിലും അവിടെയും വലിയ തരത്തിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായും തൃശ്ശൂര് കെ മുരളീധരൻ തന്നെ കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ സുരേഷ് ഗോപിയോടുള്ള വെറുപ്പ് വോട്ടായി കോൺഗ്രസിന് മാറുമെന്നും സുരേഷ് ഗോപിയുടെ പലതരത്തിലുള്ള വർഗീയ പ്രചരണവും വർഗീയ പ്രസ്താവനകളും ദൈവത്തെ മുൻനിർത്തിയുള്ള വോട്ട് തേടലുമെല്ലാം കോൺഗ്രസിന് അനുകൂലമായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസ് പറയുന്നതും കോൺഗ്രസിന്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നതും അത് തന്നെയാണ്. സുരേഷ് ഗോപിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി, സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ വലിയ തരത്തിൽ ഒരു സമൂഹം മൊത്തം കോൺഗ്രസിന് അനുകൂലമായി നിന്നു എന്ന് പറയുമ്പോഴും നേരിയ ഭൂരിപക്ഷം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളെങ്കിലും തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കാൻ സാധിക്കില്ല എന്നും പകരം തൃശ്ശൂർ എടുക്കുക കെ മുരളീധരനായിരിക്കുമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് ഏറ്റവും അധികമായി ബി ജെ പി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ രണ്ടാമത്തേത്. ആദ്യത്തെ തൃശ്ശൂർ ആണെങ്കിൽ രണ്ടാമത്തേത് തിരുവനന്തപുരമാണ്. ഈ രണ്ട് സ്ഥലവും ഏത് വിധേനയും ജയിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനായി വലിയ തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നു എന്നിവർ പറയുമ്പോഴും ബി ജെ പിയിലെ ഒരു വിഭാഗം ആൾക്കാർ മാറി നിൽക്കുകയും ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കോ ഇടപെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. മാത്രമല്ല തീവ്ര ഹിന്ദുത്വവാദിയായ പ്രദേശ് വിശ്വനാഥും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ എപ്പോഴും വിവാദങ്ങളുടെ എപ്പോഴും വർഗീയത മാത്രം ചവച്ചു ചൊപ്പുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജുമാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനായി തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രദീഷ് വിശ്വനാഥും കൃഷ്ണരാജും ഇറങ്ങിയുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിലെ ഹിന്ദു വോട്ടുകൾ പോലും ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് കിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇവർ രണ്ടുപേരും തീവ്രമായി ഹിന്ദുത്വം പറയുന്നവരാണ്. എപ്പോഴും മറ്റ് മതസ്ഥരെയും ന്യൂനപക്ഷങ്ങളെയും തീവ്രവാദികളായി മാത്രം ചിത്രീകരിക്കുന്ന കൃഷ്ണരാജും പ്രദീഷ് വിശ്വനാഥും എപ്പോഴും വർഗീയത കൊണ്ട് മാത്രം തിന്നും കുടിച്ചും ജീവിക്കുന്ന രണ്ട് ജന്മങ്ങളാണ്. ഇവരാണ് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിനായി പ്രവർത്തനങ്ങൾ നടത്തിയതും പ്രവർത്തനത്തിനായി മുന്നിൽ നിന്നതും. അതുകൊണ്ട് തന്നെ ആർ എസ് എസിലെ ഒരു വിഭാഗവും രാജീവ് ചന്ദ്രശേഖരനായി ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല ബി ജെ പിയിലെ പല നേതാക്കളും തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കളിൽ പലരും രാജീവ് ചന്ദ്രശേഖരനായി പ്രവർത്തനത്തിന് പോലും ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ലഭിക്കേണ്ട പലയിടങ്ങളിലും 50,000 വോട്ടുകളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കഴക്കൂട്ടവും നേമവും വട്ടിയൂർക്കാവുമാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വലിയ തരത്തിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിലാണ് ബി ജെ പിക്ക് വോട്ട് അധികമായി കിട്ടേണ്ടിയിരുന്നതെങ്കിൽ പോലും ഇവിടങ്ങളിലൊന്നും വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇവിടങ്ങളിൽ പ്രവർത്തിക്കാൻ പോലും പലരും ഇറങ്ങിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് തന്നെ അവിടെ ശശി തരൂരിന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുകളൊന്നുമില്ലാതെ ശശി തരൂർ ജയിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, തീരദേശ മേഖലയിലെ വോട്ടുകളെല്ലാം പന്ന്യൻ രവീന്ദ്രനായി മാത്രം ഒതുങ്ങിപ്പോയോ എന്നുള്ള സംശയം കോൺഗ്രസിനുണ്ടെങ്കിലും വലിയ തരത്തിലെ ഒരു ഭാഗം ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ മേഖലയിലെ വോട്ടുകളും ശശി തരൂരിന് മാത്രമായി കിട്ടേണ്ട സാഹചര്യം അവിടെ ഉണ്ട്. മാത്രമല്ല അവിടെയുള്ള ന്യൂനപക്ഷ സവർണ വോട്ടുകൾ, അതായത് നായർ കമ്മ്യൂണിറ്റിയിലെ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളുമെല്ലാം ശശി തരൂരിന് അനുകൂലമായി തന്നെ അവിടെ പോൾ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ ശശി തരൂർ ജയിച്ചു കയറുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിജയ പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്നത് വർഗീയവാദികൾ രണ്ടുപേരാണ് തെരഞ്ഞെടുപ്പിനായി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ഇറങ്ങിയത്.
ഇവരെ കണ്ടാൽ ആളുകൾ വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല മുഖത്ത് കാർക്കിച്ച് തുപ്പേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ രണ്ടുപേർ. പ്രദീഷ് വിശ്വനാഥനോടും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന കൃഷ്ണരാജിനോടും ജനങ്ങൾക്ക് യാതൊരു മതിപ്പുമില്ല എന്ന് മാത്രമല്ല ഇവരോടൊക്കെ ജനം മുഖത്തടിക്കുകയും കാർക്കിച്ച് തുപ്പേണ്ട സാഹചര്യം ഉണ്ടായിട്ടും കേരളമായതുകൊണ്ട് മാത്രം തല്ലുകൊള്ളാതെ പോകുന്ന നികൃഷ്ട ജന്മങ്ങളാണ് ഇവരൊക്കെ. ഇവർ വോട്ട് തേടിയ ആരും ഇതുവരെ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴൊരു കേന്ദ്രമന്ത്രിക്ക് വേണ്ടി ഇവർ വോട്ട് തേടാൻ ഇറങ്ങുമ്പോൾ ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ തോക്കുമെന്ന കാര്യം 100% ഉറപ്പ് തന്നെയാണ്. ഇനിയുള്ളത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്ക് അവിടെ വലിയ സാധ്യതകൾ ഉണ്ടായെങ്കിലും സുരേഷ് ഗോപിയുടെ വർഗീയ ഭാഷ, വർഗീയ നിലപാട്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ സവർണനാണ്, എനിക്ക് മറ്റേ ബ്രാഹ്മണനായി അടുത്ത് ജനിക്കണം, അങ്ങനെ തുടങ്ങിയുള്ള വിടുവായത്വവും ഒപ്പം വായിൽ നിന്നും വന്ന വർഗീയ ഭാഷയുമെല്ലാം തൃശ്ശൂരിൽ വലിയ തരത്തിൽ തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ഇത്തവണയും തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്താൽ പൊങ്ങില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ഗോപി അടിച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരുമെന്നും കൂടി പറയേണ്ടി വരും. അപ്പോ ഇവർ പ്രധാനമായി പറയുന്ന, ഇവർ വലിയ ശുഭപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ പലതും ഇത്തവണയും BJP കിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ആലപ്പുഴയും അതുപോലെ ആറ്റിങ്ങലും പത്തനംതിട്ടയും ഒക്കെ BJP വലിയ തരത്തിൽ വോട്ടുകൾ നേടുമെന്നും 20% വോട്ടുകൾ കേരളത്തിൽ ഒന്നടങ്കം ഇവർക്ക് കിട്ടുമെന്നും ഇവർ സമാഹരിക്കുമെന്നും ഇതിൽ പല സ്ഥാനാർത്ഥികളും 2nd സ്ഥാനത്ത് വരുമെന്നും ഒക്കെയാണ് BJP പറയുന്നതെങ്കിൽ പോലും ഇവിടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള തോൽവി BJP ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്.